സെൻകുമാറിനെ സംഹരിച്ചതാര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ സണ്ണി ജോസഫ് എം എൽ എ, രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, യു ഡി എഫിനും കോൺഗ്രസിനും പ്രിയങ്കരനായിരുന്നോ ടി പി സെൻകുമാർ? രണ്ട്, കോൺഗ്രസ് പാളയത്തിൽ നിന്ന് പുതിയ താവളത്തിലേക്ക് സെൻകുമാർ പുനരധിവസിപ്പിക്കപ്പെട്ടോ? ഇല്ലല്ലേ, യു ഡി എഫിന് അങ്ങനെ ഒരു പ്രത്യേക പ്രിയങ്കരനല്ല സെൻകുമാർ. ഞാൻ സെൻകുമാർ ഡി ജി പി ആയതിനു ശേഷം പല കോൺഗ്രസ് നേതാക്കന്മാരും അദ്ദേഹത്തോട് അങ്ങനെ ശുപാർശ പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും താല്പര്യങ്ങൾക്കോ വഴങ്ങുന്ന വ്യക്തിയല്ല എന്ന നിലയിലുള്ള സംസാരമാണ് പലരുടെ ഭാഗത്തു നിന്ന് എനിക്ക് കേൾക്കാറുണ്ട്. കുറേ നിഷ്പക്ഷമതിയാണ്, കുറച്ച് കഴിവറ്റ ഉദ്യോഗസ്ഥരാണ്. എൽ ഡി എഫ് വന്നപ്പോൾ അദ്ദേഹത്തെ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം വെച്ചതാര ബെഹ്റയാണ്. ബെഹ്റയാര ഗുജറാത്ത് കലാപത്തിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു, മേധാവിയായിരുന്നു. അവിടെ മോഡിക്കുൾപ്പെടെ ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടാണ് ആ ഗുജറാത്ത് കേസ് കൈകാര്യം ചെയ്തത്. ആ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എത്രയുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സെൻകുമാറിനെ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി, പകരം അദ്ദേഹത്തിന് പോസ്റ്റിംഗ് നൽകിയിട്ടില്ല. അവിടെയാണ് അദ്ദേഹം കോടതിയെ, ട്രൈബ്യൂണലിനെ സമീപിച്ചത്. കോടതി അദ്ദേഹത്തിൻ്റെ, കേരള ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ പെറ്റീഷൻ തള്ളിയപ്പോഴാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത്. സുപ്രീം കോടതിയിൽ അദ്ദേഹം ഈ കേസുകൾ, അദ്ദേഹത്തിൻ്റെ കേസ് വിശദീകരിച്ചു, അദ്ദേഹത്തിൻ്റെ വാദഗതികൾ വിശദീകരിച്ചപ്പോഴാണ് ഗവൺമെൻറ്റിന് അദ്ദേഹത്തോട് രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലുണ്ടാകും, മനോജ് വധക്കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ഗൂഢാലോചന അന്വേഷിച്ചത് സംബന്ധിച്ച് അദ്ദേഹത്തോട് ഗവൺമെൻറ്റിലെ കക്ഷികളിൽ പലർക്കും എതിർപ്പുണ്ട്. കണ്ണൂരിലെ മാർക്സിസ്റ്റ് നേതൃത്വത്തിന് എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഡി ജി പി സ്ഥാനത്ത് മാറ്റിയതും അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിക്കും അദ്ദേഹത്തിൻ്റെ യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള മറ്റ് പോസ്റ്റ് കൊടുക്കാതിരുന്നു. അതിനെതിരെ അദ്ദേഹം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള കേസിലെ വാദഗതികൾ ഇന്ന് അനാവശ്യമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിലേക്ക് വലിച്ചത്. ഇവിടുത്തെ പ്രശ്നം മുഖ്യമന്ത്രി പക്ഷെ നിങ്ങളെ ആരെയും പഴിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്ന വിശാലമായൊരു മനസ്സും അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷെ നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് നീതി നിർവഹണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസുകളിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് ഈ പറയുന്ന പോലീസ് മേധാവിയായിരുന്ന സെൻകുമാർ പഴികേൽക്കേണ്ടി വരുന്ന നിലയോ? അല്ല, ചില ഉദ്യോഗസ്ഥന്മാർ ഏത് ഗവൺമെൻറ് വന്നാലും എല്ലാവരെയും പ്രീതിപ്പെടുത്തി നിർത്തുന്നവരുണ്ട്, വേറെ ആർക്കും ദൂഷ്യം ചെയ്യാതെ. പക്ഷേ സെൻകുമാറിൻ്റെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഫെയറായിട്ടും ധൈര്യത്തോടെയും അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ കേസുകളിൽ അദ്ദേഹം ഫെയറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് സി പി എമ്മിന് അദ്ദേഹം കണ്ണിനെ കരടായിട്ട്. അല്ലെ ശ്രീ സണ്ണി ജോസഫ്, അങ്ങനെയെങ്കിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്ന വിധത്തിൽ ഈ കതിരൂർ മനോജായാലും ടി പി വധമായാലും ഇതിൻ്റെയൊക്കെ കാര്യകാരണങ്ങളിലേക്ക് അദ്ദേഹം പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള ഭാവി നശിപ്പിക്കപ്പെട്ടു എന്നതാണോ? അങ്ങനെ വരില്ല, കാരണം അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്നും മറ്റ് നിയമ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കേരളത്തിലെ ഭരണ നിയമപരമായ ഒരു സാഹചര്യം, അദ്ദേഹം കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു, അത് കറക്റ്റാണ്. അല്ല, അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന നിലയ്ക്കുള്ള ഭാവിയെ നശിപ്പിച്ചതായി ഈ സംഭവങ്ങളെ നിങ്ങൾ ഭാവിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. അത് പൂർണ്ണതയിലെത്തും ആ നശീകരണ പ്രവണത വിജയം മരിക്കും എന്ന് കരുതാൻ കഴിയില്ല. അദ്ദേഹം ലീഗലായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിന് ജസ്റ്റിസ് കിട്ടും, സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് നീതി ലഭിക്കും. കെ സുരേന്ദ്രൻ, ടി പി സെൻകുമാർ നിങ്ങളുടെ താവളത്തിലേക്ക് മാറുകയാണ് എന്ന് പിണറായി വിജയൻ പറയുന്നത് എന്തുകൊണ്ടാകാം? അല്ല, ഈ നമ്മളെ കേരളത്തിൽ നട്ടലുള്ളവരൊക്കെ ബി ജെ പി ആണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം നല്ല നട്ടലുള്ള ഒരാളാണ് ശ്രീ ടി പി സെൻകുമാർ, അതുകൊണ്ട് അദ്ദേഹം ബി ജെ പി ആണ്, കോൺഗ്രസ് അല്ല എന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. ആ നട്ടലുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ പീഡിപ്പിച്ചത്. കാരണം അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന് 2 കൊല്ലം സർവീസിൽ ലോ ആൻഡ് ഓർഡർ കൊടുക്കാൻ ബാധ്യതയുണ്ട് നമ്മുടെ കേന്ദ്ര നിയമം അനുസരിച്ച്. സുപ്രീം കോടതി വിധികളുണ്ട്, അങ്ങനെ അതിവിടെ പാലിക്കപ്പെട്ടില്ല. അദ്ദേഹം പറയുന്നത് നളിനി നെറ്റോയെ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാത്ത ഒരു കേസ്, അന്വേഷിക്കപ്പെടാത്ത ഒരു കേസ്, ഇല്ലാത്ത ചാർജ് കാണിച്ച് അദ്ദേഹത്തെ പിന്നെ രാഷ്ട്രീയമായിട്ട് പകപോക്കിയെന്നുള്ളതിൻ്റെ കേസ് നിലനിൽക്കുന്നു കേരളത്തിൽ. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അദ്ദേഹത്തെ വേട്ടയാടിയതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളെല്ലാം വസ്തുതയാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോജ്, കതിരൂർ മനോജിൻ്റെ കേസ്, സി ബി ഐ എത്ര ദിവസം ആ അക്യൂസ്ഡ് ആയിട്ടുള്ള ജയരാജനെ കസ്റ്റഡിയിലെടുക്കാൻ കേരളത്തിൽ ബുദ്ധിമുട്ടി? മാധ്യമങ്ങളെല്ലാം അത് കണ്ടതല്ലേ? കാരണം സി ബി ഐക്ക് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രതിരോധം തീർത്തു. രാഷ്ട്രീയമായിട്ട്, കായികമായിട്ട് രോഗം നടിച്ച് ശ്രീ സുരേന്ദ്രൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും, ശ്രീ സണ്ണി ജോസഫിൻ്റെയും ശ്രീ കെ സുരേന്ദ്രൻ്റെയും ഈ പ്രതികരണത്തിലൂടെ പിണറായി വിജയൻ ശരിയാവുകയാണ്. കാരണം നിങ്ങൾ ഇരുകൂട്ടരും തള്ളി പറയാതെ ടി പി സെൻകുമാർ സ്വീകാരനാണെന്ന് പറയുന്നത് തന്നെയാണ് രാഷ്ട്രീയമായി നിയമസഭയിൽ പിണറായി എന്ന് പറഞ്ഞത്. അല്ല, വേണു,
ടി പി സെൻകുമാർ ഒരു സുപ്രഭാതത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല. ടി പി സെൻകുമാറിന് ഇത്രയും ദിവസം ഇത്രയും മാസം അദ്ദേഹം നേരിട്ടത് അദ്ദേഹത്തിന് സി എ ടിയിലും അദ്ദേഹത്തിന് ഹൈക്കോടതിയിലും ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ ചാർജ് ഒന്നും നിഷേധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹൈക്കോടതി അംഗീകരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹൈക്കോടതി വിധി അങ്ങനെയാണ് കാണിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചതായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ സംശയിക്കാം. ഇദ്ദേഹത്തിന് ഇപ്പോൾ വേറെ ഈ സന്ദർഭത്തിൽ ഇത് പറയുകയല്ലാതെ വേറെ എന്താ വഴിയുള്ളത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് നിയമപരമായി കിട്ടേണ്ട അദ്ദേഹത്തിന് അധികാരം ഉപയോഗിച്ച് കിട്ടേണ്ട സ്ഥാനം പോയിരിക്കുകയാണ്. അതിന് കാരണം രാഷ്ട്രീയ ഇടപെടലാണ്. അത് വളരെ വ്യക്തമാണ്. ഉത്തരവാദപ്പെട്ട പദവിയിൽ ഇരിക്കുന്നയാളാണ് മുഖ്യമന്ത്രി. രണ്ട് കാര്യങ്ങളിൽ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുവാനുള്ള സ്വാഭാവികമായ അവകാശം പൊതുസമൂഹത്തിനുണ്ട്. കാരണം ഈ ക്രമസമാധാന പാലന ചുമതലയിൽ ഒരാൾ ഇരുന്നതാണ്, അയാളെപ്പറ്റിയാണ് ഇങ്ങനെയൊരു പരാമർശം നടത്തുന്നത്. ഒന്ന് യു ഡി എഫ് പാളയം വിട്ടുവെന്ന്, മറ്റൊന്ന് താമര പാർട്ടിയിലേക്ക് താവളം മാറ്റിയെന്ന്. എന്തടിസ്ഥാനം? അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ശ്രീ സുരേന്ദ്രൻ്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത് പറയാൻ. അദ്ദേഹം പറഞ്ഞു എന്തായാലും കേരളത്തിൽ നട്ടലുറപ്പുള്ളവരെല്ലാം ബി ജെ പി ആണെന്ന് പറയുന്നതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട്. നട്ടലുറപ്പുള്ളത് കൊണ്ടല്ല, നല്ല മണ്ടത്തരം പറയുന്നവരെല്ലാം ബി ജെ പിക്കാരാണെന്ന് ഉറപ്പില്ലെന്നായിരിക്കാം ഒരുപക്ഷെ സി എം അത് പറഞ്ഞു. കാരണം എന്താ? അടിസ്ഥാനപരമായി തെറ്റാണ്, ആരും ഇവിടെ എങ്ങനെ ഉപയോഗിക്കാം, ഫാക്റ്റേ അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഇദ്ദേഹം ഡി ജി പി ആവുന്ന എന്നറിയോ? 2015 മെയ് മാസം അതിലേക്ക് വരാം റഹീം. അതിനു മുമ്പ് എന്തുകൊണ്ട് അദ്ദേഹം യു ഡി എഫ് ക്യാമ്പിലായിരുന്നു എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് ബി ജെ പി പോയി എന്ന് പറഞ്ഞു? അതാ ഞാൻ പറഞ്ഞു, അതല്ലാതെ മറ്റ് നിഗമനങ്ങളിലേക്ക് എത്താനാകില്ല. അത് അതിലേക്കേ ഞാൻ പറഞ്ഞു. 2015 മെയ് മാസം 31 ശ്രീ ടി പി സെൻകുമാർ ഡി ജി പി ക്രമസമാധാന ചുമതലകളാകുന്നത്. എന്നാൽ അരിയിൽ ഷുക്കൂർ പോലും അത് നടക്കുന്നത് 2012 February ഇദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയില്ലെന്ന്. ഒന്ന്, എന്നാൽ ശ്രീ ഇദ്ദേഹം ഇപ്പോൾ വാചാലനായ കതിരൂർ മനോജ് നടക്കുന്നത് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടാകും. 2014 കതിരൂർ മനോജ് കൊലപാതകം നടക്കുന്നത്. അപ്പോൾ തന്നെ അത് സി ബി ഐക്ക് വിട്ടു. സഖാവ് പി ജെ രാജനെ പ്രതിയോർത്താരാ? സി ബി ഐ ആ. ടി പി സെൻകുമാറിന് എന്ത് റോളാന്നേ? അന്ന് രാഷ്ട്രീയ ഗൂഢാലോചനയിൽ സാക്ഷാൽ ഉമ്മൻചാണ്ടിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പങ്കുണ്ട് എന്നും രാഷ്ട്രീയ താല്പര്യമാണ് എന്നും ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോഴും ഇപ്പോഴും ഉന്നയിക്കുന്നു. അതിനെല്ലാം അപ്പോഴും ഇല്ലാത്ത ഒരു താല്പര്യം ടി പി സെൻകുമാർ ഇൻട്രസ്റ്റ് അതിനകത്ത് ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം തന്നെ കുറ്റസമ്മതം നടത്തുക. ഇപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് കുഴിവെട്ടിയിരിക്കുകയാണ്. ഇൻ്റലിജൻസ് ഡി ജി പി ആയിരുന്നു അദ്ദേഹം ഏത് സമയത്താ? കതിരൂർ മനോജ് അല്ല, നമ്മുടെ അരിയിൽ ഷുക്കൂർ സമയത്ത്. ആ സമയത്ത് അദ്ദേഹം പി ജയരാജനെ പ്രതികർക്കാൻ വേണ്ടി നടത്തിയ നീക്കമാണ് അദ്ദേഹത്തിന് ഞങ്ങൾക്കുള്ള ശത്രുതയ്ക്ക് കാരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അലിഗേഷൻ. അദ്ദേഹം അത് നടത്തി എന്നാണല്ലോ അദ്ദേഹം കൺഫസ് ചെയ്യുന്നത്. അങ്ങനെ നടത്താൻ എന്തവകാശമാണ് ടി പി സെൻകുമാറിനുണ്ടായിരുന്നു? ഞങ്ങളാരും പറഞ്ഞതല്ല, ടി പി സെൻകുമാർ കൊടുത്ത സത്യവാഗ്മൂലത്തെ സംബന്ധിച്ച് പറയുന്നു. ഞാൻ ഇടപെട്ടിരുന്നു, അതാണ് എന്നോടുള്ള ശത്രുത. ഇടപെടാൻ എന്തവകാശം ഉണ്ടായിരുന്നു? ഇൻ്റലിജൻസ് എ ഡി ജി പി ആയിരിക്കുന്ന ആളിന് സംസ്ഥാനത്ത് നടക്കുന്ന രഹസ്യാന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ സ്റ്റേറ്റിനെ അറിയിക്കാനുള്ള ബാധ്യത മാത്രമേ ഉള്ളൂ. രണ്ട്, അന്വേഷണ സംഘത്തിൽ ഇടപെടാൻ അവകാശമില്ല. എന്തെങ്കിലും ഒരു കാര്യം പ്രശ്നമുണ്ട് എങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാം, അത് രേഖാമൂലം. അല്ലാതെ ഒരധികാരവും ഇൻ്റലിജൻസ് എ ഡി ജി പിക്കില്ല. ഇല്ലാത്ത അധികാരം അദ്ദേഹം പ്രയോഗിച്ചു എന്ന് കൺഫേം ചെയ്യുന്നത് ഒരു സംശയവും വേണ്ട. അദ്ദേഹം ഈ നിഗമനത്തിലേക്കല്ലാതെ പിന്നെ എങ്ങനെയാ എത്തുക? ഞങ്ങൾ അദ്ദേഹം നടത്തിയ കേസിന് ഞങ്ങൾ എതിർ സത്യവാഗ്മൂലം കൊടുത്തു അദ്ദേഹത്തിൻ്റെ ട്രൈബ്യൂണലിൽ. ഹൈക്കോടതി പോയി, ഞങ്ങളിത് വലുത് ആരോപിച്ചു. സി എം എന്ന് പറഞ്ഞ ഈ കൺവെൻഷൻ ഞങ്ങളവിടെ നടത്തിയില്ലല്ലോ. ഞങ്ങൾ മാറ്റാനിടയായ സാഹചര്യം അവിടെ വിശദീകരിച്ചു. പക്ഷേ അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ ഇൻ്റലിജൻസ് എ ഡി ജി പി ആയിരുന്നപ്പോൾ പി ജയരാജനെ അരിയിൽ ഷുക്കൂർ കേസിൽ പെടുത്താൻ ഉപയോഗിച്ചു. അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു, എന്തവകാശമുള്ള അദ്ദേഹത്തിന് ഇടപെടാൻ? അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം ഇടപെട്ടു എന്ന് കൺഫേം ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് ഇതിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത്, ഈ കുഴിയിലേക്ക് അദ്ദേഹത്തെ ഇറക്കുന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിയും. ഇപ്പോൾ ബി ജെ പി സംരക്ഷിക്കണമെന്ന് അദ്ദേഹം താല്പര്യപ്പെടുന്നു എന്ന് പിണറായി ബി ജെ പി ആണെന്ന് സഖാവ് പിണറായി പറഞ്ഞില്ല. പഴയ പിടിയിലില്ല കേട്ടോ, വിട്ടുപോയി, ഇപ്പൊ ഇങ്ങോട്ടാ പിടുത്തം. ഞാൻ മനസ്സിലാക്കുന്ന ഓരാജോവല്ല ചൂണ്ടിക്കാട്ടിയാണ്, അത് ഓർമ്മ വേണം. പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുകയാണെന്ന ധാരണയിൽ നിൽക്കരുത്. ആ നില മാറി പുതിയ താവളം സെൻകുമാർ നോക്കുകയാണ്, അത് മറക്കേണ്ട. അല്ല, അതായിരിക്കാം, അത് അദ്ദേഹത്തിന്റെ നിഗമനങ്ങളിൽ നിന്നുകൊണ്ടാണല്ലോ ഒരാളൊരു കാര്യം പറയുന്നത്. തുടർന്ന് സി എം തന്നെ വിശദീകരിക്കപ്പെടെ മനസ്സിലാവും. പക്ഷേ ഇതിന്റെ കാതൽ അല്ല, ഇതിന്റെ കാതൽ എന്ന് പറയുന്നത് ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ശരി ശരി. ശ്രീ എൻ പി ചെക്കുട്ടി, ഈ അരിയൽ ഷുക്കൂറിന്റെ കാര്യത്തിൽ റഹീമും സി പി എമ്മും പറയുന്ന ഈ വാദഗതിയെ ശരിവെക്കുന്നുണ്ടോ താങ്കൾ? ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച്
ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവിനെ പ്രതിസ്ഥാനത്താക്കി രാഷ്ട്രീയ വേട്ടയാടലിന് വിധേയമാക്കാനും കേന്ദ്ര ഏജൻസികൾക്ക് തന്നെ അദ്ദേഹത്തെ വേട്ടയാടാനുള്ള അവസരം ഒരുക്കാനുമൊക്കെയുള്ള സാധ്യത സെൻകുമാർ ഉണ്ടാക്കിയോ? യഥാർത്ഥത്തിൽ സെൻകുമാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൻ്റെ ന്യായീകരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം ഒരു 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 ഉന്നത ഉദ്യോഗസ്ഥനാണ്. സാധാരണ നിലയിൽ രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ പലതരത്തിലുള്ള ഭിന്നതകളുണ്ടാകും, രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടാകും, കേസുകളുണ്ടാകും. അപ്പം അതിനകത്ത് അകത്തൊക്കെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ നോക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ എടുക്കുകയും ആ നിലപാടുകൾ തങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കോടതികളിലൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാധ്യമപ്രവർത്തകരായാലും ശരി, പൊതുപ്രവർത്തകരായാലും ശരി, പ്രൊഫഷണൽ പിന്നെ ഉദ്യോഗസ്ഥരായാലും ശരി, അവരൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ബാലൻസ് പൊസിഷൻ എടുക്കേണ്ടതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വളരെ മാറിക്കൊണ്ടിട്ടുള്ള ഒരു സമീപനമാണ് സുപ്രീം കോടതിയിൽ ഇദ്ദേഹം കൊടുത്ത ഇതിനകത്ത് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പർട്ടിക്കുലർ പോലീസ് ഉദ്യോഗസ്ഥനെ മാത്രം വേട്ടയാടാൻ മാത്രം എന്ത് കേസ് അദ്ദേഹം എന്ത് തരത്തിലുള്ള മഹത്തായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ പേര് കൂടി അതിനകത്ത് കണ്ടു. ടി പി ചന്ദ്രശേഖരൻ്റെ കേസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഞാൻ പരിശോധിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമൊന്നും ആ കേസിൽ യാതൊരു ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. ആ പോലീസ് അന്വേഷണം നടത്തിയിരിക്കുന്നത് പൂർണ്ണമായിട്ടും വിൻസെൻ പോളിനെ പോലെ ഉദ്യോഗസ്ഥരാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം തനിക്കില്ലാത്ത കാര്യങ്ങൾ, താൻ ചെയ്യാത്ത കാര്യങ്ങൾ ഒക്കെ തന്നെ ക്ലെയിം ചെയ്തുകൊണ്ട് ഒരു തരം പൊളിറ്റിക്കൽ മാറ്റി. എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ശ്രീ പിച്ചക്കുട്ടി, രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ അഫിഡവിറ്റിലെ പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറയുന്നത് ഈ ഷുക്കൂർ ചന്ദ്രശേഖരൻ വിഷയങ്ങളല്ല, ഗൗരവതരമായ മറ്റു വിഷയങ്ങളുണ്ട്.